ചോരൽ കുളിക്കാൻ ചോരയ്ക്ക് കണ്ടോ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നമുക്ക് നടക്കാനുള്ള അത്ര ദൂരമുള്ളൂ. ഇവിടെ ചക്കരയുടെ വീട് ഇതാണ് ചോല കേട്ടോ. ഒരു കെട്ടൊക്കെയായിട്ടുള്ളതാണ്. കുറച്ച് ആൾക്കാരോട് ഉള്ള പെങ്ങൾ അവിടെ നിന്ന് ഭയങ്കര തിരുമ്പലാണ്. തുണി അലക്കലൊക്കെ ഒരു ഇവിടെയാണ്. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കുന്നുണ്ട്. വേറൊരു ടീം കൂടി അവിടെ വന്ന് കുളിക്കുന്നുണ്ട്. തിരുമ്പ് കുട്ടികൾക്കൊക്കെ നീന്താൻ പഠിക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ആൾ ഭയങ്കര നീന്തലാണ്. അത് ഒരാതെ നീന്ത കുഞ്ഞാവ എവിടെയാ കുഞ്ഞാവ നീന്തുന്നു. പിന്നെ സായി ഉണ്ട് കേട്ടോ അവിടെ. അവൻ സായി ഇവിടെ കുളിക്കാൻ നിൽക്കുന്നുണ്ട്. അവൻ്റെ മെയിൻ സ്ഥലമാണ് ചോല. അവൻ എപ്പോഴും കുളി തന്നെയാണ് ഇവിടെ. ായിട്ടുള്ള സ്ഥലമാണ്. കാണാനും കുളിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ്. ഈ കൊറോണയുടെ പ്രശ്നം കാരണം പുറത്തുനിന്ന് ആരും അധികം വരില്ല. നമ്മളിവിടെ കുറച്ച് പേര് ഇവിടെ മാത്രം വീടുകളാണ്. അപ്പോൾ ആരോടും അധികം വരരുതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുളിക്കാനും നല്ല വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ കുറേ നേരം ഇവർ കിടന്ന് ചാടി മറിഞ്ഞ കലങ്ങും. പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ കുളിക്കാനൊക്കെ വരും. മൊത്തം പാറയാണ്, നല്ല തണുത്ത വെള്ളം. പാറയുടെ നടുക്കിൽ ഈ സൈഡ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുക. മുകളിലേക്ക് ഫുള്ള് കാടാണ് കേട്ടോ. അവ നീന്തി വരുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞോ സൂപ്പർ. കവർന്ന കൂടെ കയറും. ഈ ഭയങ്കര അഭ്യാസമാണ് കേട്ടോ. അവൻ വെള്ളത്തിൽ പൊന്തി കിടക്കുക ചെയ്യും. പൊന്തി കിടന്ന കുഞ്ഞോ എങ്ങനെ പൊന്തി കിടക്കണം അവൻ്റെ തടി കുറവായ തന്നെ വേഗം പൊന്തി കിടക്കുക. ഇളകാതെ കിടക്ക്. ആ കണ്ടോ ഹോയ് 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 ഹോയ്. ഇയാൾ തുഴഞ്ഞ് തുഴഞ്ഞ് വരുന്നുണ്ട്. ചാടാൻ പോവാണ്. മഴ പെയ്തു തുടങ്ങിട്ടോ. ചെറുതായി മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞാ ചാടണ്ടോ. മുന്നോ വഴുക്കലുണ്ട് കേട്ടോ. പെണ്ണോ നല്ല വഴുക്കലാണ് ഇവിടെ കണ്ടോ. നടക്കുമ്പോ നോക്കി നടന്നില്ലെങ്കിൽ ആ ചാടിക്കോ. ചാടടി നോക്കട്ടെ. എടുത്ത് തിരിഞ്ഞ കുഞ്ഞാ ചാടുന്നു. കുഞ്ഞാ വന്ന് നീന്തി പോയാ നോക്കട്ടെ. നല്ല മഴയായി കേട്ടോ. ഭയങ്കര മഴയായി. പിന്നെ ഇന്നത്തെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. കുഞ്ഞൂസ് പനി വരും കേട്ടോ. പെണ്ണുവിൻ്റെ തലയിൽ ഫുള്ള് മഴ കൊള്ളാണ്. മഴ ഫുള്ള് പെയ്ത് കഴിഞ്ഞു കേട്ടോ. മഴ പെയ്തതിന് ശേഷം കണ്ടോ വരുന്ന വെള്ളത്തിൻ്റെ ശക്തി ഒരുപാട് കൂടി. നമുക്ക് അമ്പല വെള്ളം ഫുള്ള് കലങ്ങി. ആ തെളിഞ്ഞ വെള്ളം എന്നുള്ള വെള്ളം ഇത്രയും കലങ്ങി ആകെ ചേറുള്ളായി. ഇനിയിപ്പോൾ തെളിയാതെ നമുക്ക് കുളിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഉണ്ടോ ഈ മുകളിൽ നിന്നൊക്കെ കണ്ടോ വെള്ളം ഒഴുകി വന്നുണ്ടെങ്കിൽ. സൈഡിൽ നിന്നൊക്കെ ശരിക്കും വരുന്നുണ്ട്. നമുക്ക് ക്യാമറയിൽ ശരിക്കും കാണാനില്ല. മുകളിൽ നിന്ന് വരുന്ന വെള്ളങ്ങളൊക്കെ ഇതുപോലെ ഒഴുകി വരും. നമ്മൾ മുമ്പൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ഒരുപാട് മുകളിൽ നമ്മളൊരു വെള്ളം ചാടി വരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോട്ട് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ശരിക്കും ഇത് കിടപ്പ് ഇങ്ങനെ വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത്. അത് ആ മുകളിൽ നിന്ന് വന്നിട്ടാണ് ഇങ്ങോട്ട് ചാടണം. നമ്മുടെ താഴത്തേക്ക് വെള്ളം വന്ന് ചാടുന്നൊരു ഭാഗമാണ്. ഒരു വണ്ടി കഴുകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിയിലൊരു ചെറിയൊരു കെട്ട് പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് കഴുകാനൊക്കെ പറ്റും. അതിൻ്റെ ഈ കാണുന്ന നാല് വശം നല്ല ശക്തിയിലാണ് വെള്ളം വരുന്നെങ്കിൽ നാല് വശം വെള്ളം വരും. ഇതിപ്പോൾ ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇതൊക്കെ ഒഴുകി പോകുന്ന ഒരു ഭാഗമാണ്.
മഴ ചെറുതായി ഇപ്പം തോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം ഈ നാല് ദിവസം കാണുന്നുണ്ടോ? ഇവിടെ ഒക്കെ ചാടിച്ചിരിക്കും വെള്ളം. ഒന്നുകൂടി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് മുകളിലിപ്പോൾ വെള്ളം ഫുള്ള് കലങ്ങിയിട്ട് കിടക്കണേ. ഞാൻ ഇപ്പോൾ ആർക്കും കുളിക്കാനതിൻ്റെ വീട്ടിൽ ചെറിയ ചെയ്യും. ഭയങ്കര മുകളിൽ നല്ല എല്ലാ വെള്ളം കുത്തി ഒലിച്ച് വരുന്ന വെള്ളമാണ്. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ക്ലിയർ ആവും. തെളിഞ്ഞ വെള്ളം നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്ന പോലെ തന്നെ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.